നമസ്കാരം. ട്രൂ ലൈഫ് വാർത്തകളിലേക്ക് സ്വാഗതം. രാജ്യത്ത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൌജന്യ വാക്സിൻ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിന്റെ വാക്സിൻ നയത്തിനെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വാക്സിൻ നയം കേന്ദ്രം മാറ്റിയത്. നിലവിൽ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് കേന്ദ്രം സൌജന്യ വാക്സിൻ നൽകിയിരുന്നത്. വാക്സിന്റെ സംഭരണം പൂർണ്ണമായി ഇനി കേന്ദ്ര സർക്കാരിന്. വിദേശത്ത് നിന്ന് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നേരിട്ട് വാക്സിൻ സ്വീകരിക്കും. സ്വകാര്യ ആശുപത്രികളിലെ വിതരണത്തിന് സംസ്ഥാന സർക്കാരുകൾ മേൽനോട്ടം വഹിക്കണം. കേന്ദ്ര സർക്കാരിന്റെ സൌജന്യ റേഷൻ ദീപാവലി വരെ തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ പാവപ്പെട്ടവർക്കൊപ്പമെന്ന് മോദി. ഓരോ മാസവും നിശ്ചിത അളവിൽ റേഷൻ സൌജന്യമായി നൽകുന്നത് തുടരും. നവംബർ വരെ 80 കോടി ജനങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കും. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ജൂൺ 16 വരെ നീട്ടി. 12-13 തീയതികളിൽ കർശന നിയന്ത്രണങ്ങളോടെയുള്ള സമ്പൂർണ്ണ ലോക്ഡൌൺ. വെള്ളിയാഴ്ച കൂടുതൽ കടകൾ തുറക്കാൻ അനുമതി നൽകി. എല്ലാ പരീക്ഷകളും ജൂൺ 16 ശേഷം മാത്രമേ ആരംഭിക്കൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. രാജ്യത്ത് ഇന്ധനവില കൂടാൻ കാരണം ആഗോളതലത്തിലെ ക്രൂഡ് ഓയിൽ വില വർധനവെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ധനവില GST പരിധിയിൽ കൊണ്ടുവരുന്നത് പരിഗണനയിൽ. അങ്ങനെ വന്നാലുടൻ വില കുറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം സംസ്ഥാനത്ത് പെട്രോൾ വില 100 കടന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ച് മുൻമന്ത്രി MM മണി. തോരണങ്ങളാൽ അലങ്കരിച്ച ഒരു പെട്രോൾ പമ്പിന്റെ ഫോട്ടോയും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. കെ സുധാകരൻ ഇനി KPCC അധ്യക്ഷൻ. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാവും. അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ ഏറ്റവും അനുയോജ്യനെന്ന് ഹൈക്കമാൻഡ്. ലക്ഷദ്വീപിൽ ഇന്നലെ പ്രഖ്യാപിച്ച നിരാഹാര സമരത്തിനും പണിമുടക്കിനും വൻ ജനപിന്തുണ. പുതിയ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായാണ് ദ്വീപ് നിവാസികൾ പ്രതിഷേധിച്ചത്. ജനദ്രോഹ നടപടികൾ പിൻവലിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സേവ് ലക്ഷദ്വീപ് ഫോറം ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ, അഡ്മിനിസ്ട്രേറ്റീവിനെ തിരിച്ചുവിളിക്കൂ. വിമാനം ആകാശച്ചുഴിയിൽ വീണ് 8 യാത്രക്കാർക്ക് പരിക്ക്. ആകാശച്ചുഴിയിൽപ്പെട്ടത് മുംബൈയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോവുകയായിരുന്ന വിസ്താര വിമാനം. ലാൻഡിംഗിന് 15 മിനിറ്റ് മുൻപാണ് അപകടം. പരിക്കേറ്റവരെ കൊൽക്കത്തയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. കോവാക്സിനേക്കാൾ ആന്റിബോഡി കൂടുതൽ കോവിഷീൽഡ് സ്വീകരിച്ചവരില്ലെന്ന് പഠനം. കൊറോണ വൈറസ് വാക്സിൻ ഇൻഡ്യൂസ്ഡ് ആന്റിബോഡി ടൈട്രൈ നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് വിവരം പുറത്തുവന്നത്. വാക്സിൻ 2 ഡോസ് സ്വീകരിച്ചവരും മുൻപ് കൊറോണ ബാധിച്ചിട്ടില്ലാത്തവരുമായ ആരോഗ്യ പ്രവർത്തകരിലാണ് പഠനം നടത്തിയത്. സംസ്ഥാനത്ത് ഈ മാസം 15 നടത്താനിരുന്ന എല്ലാ സർവകലാശാല പരീക്ഷകളും മാറ്റിവച്ചു. ലോക്ഡൌൺ 16 വരെ നീട്ടിയതിനാലാണ് തീരുമാനമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ന്യൂസ് ഡെസ്ക്, ട്രൂ ലൈസ്. സത്യവും വ്യക്തവുമായ വാർത്തകൾ അറിയാൻ ട്രൂ ലൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക.